അപ്പോൾ മറ്റു പ്രധാനപ്പെട്ട ഒരു വാർത്തയുള്ളത് ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഇന്നും കാര്യങ്ങൾ അത്ര പന്തിയല്ല ഇന്ന് ടെസ്റ്റ് നടക്കാനുള്ള സാധ്യതയില്ലെന്ന് മനസ്സിലാക്കുന്നു അതിനിടയ്ക്കാണ് മോട്ടോർ വാഹന വകുപ്പ് നിലപാട് കർശനമാക്കിയിരിക്കുന്നത് അത് ഏത് രീതിയിലാണ് ഈ വാഹന ലൈസൻസ് എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളെ ബാധിക്കുക അരുൺ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നവർ കടന്നു പോകുന്നത് അവരെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ടെസ്റ്റ് നടത്തുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാവുന്നതുപോലെ എല്ലാം പഠിച്ച് റെഡിയായി നിൽക്കുന്ന ആളുകൾക്ക് ടെസ്റ്റ് നടത്താനുള്ള അവസരമില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ നിരാശയിലായിരിക്കും അവസാനിക്കുക പക്ഷേ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ ഒരു തീരുമാനമെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഒരുപാട് ആളുകൾ കൂട്ടം ചേർന്ന് വന്ന് എടുത്തു പോകേണ്ട സാധനമല്ല ലൈസൻസെന്നും റോഡിൽ ജീവൻ സംരക്ഷിക്കേണ്ടതാണ് ഇത്തരം നല്ല രീതിയിൽ ലൈസൻസ് എടുത്ത് പുറത്തു വരേണ്ടത് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം മന്ത്രി ഗണേഷ് കുമാർ അതിലൊരു വിപ്ലവകരമായ മാറ്റം വരുത്താൻ ശ്രമിച്ചത് പക്ഷേ അതിൽ കൂട്ടത്തോടെ ഒരു വിഭാഗം മോട്ടോർ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരും മന്ത്രിക്കെതിരെ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഡ്രൈവിംഗ് സ്കൂളിലെ ആളുകൾ തീർച്ചയായിട്ടും ഇതിനെതിരെ തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ന് ഒരു പടി കൂടി കടന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് അവർ സമരം വ്യാപിപ്പിക്കുകയാണ് അതിൻ്റെ വിശദാംശം പിന്നീട് അശ്വിൻ തരും അഭിയ മോട്ടോർ വാഹന ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത് വരും ദിവസങ്ങളിൽ തുടർ സമരം കൂടി നടത്താനുള്ള തീരുമാനമാണ് അവർ എടുക്കുന്നത് ഇത്ര കാലമായിട്ടും ഒരാഴ്ചയിലേറെ മുടങ്ങി മുടങ്ങിത്തുടങ്ങിയിട്ട് അത് നടത്താനുള്ളൊരു സംവിധാനത്തിലേക്ക് സർക്കാർ പോകുന്നില്ല അതിൻ്റെ വിശദമായ വാർത്തകളും ഇന്നിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അശ്വിൻ ബ്രേക്ക് ചെയ്ത് തരും ആരും ഓക്കെ